ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് എസ് 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 സി അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾക്ക് ലഭിക്കുന്ന മെയിൻ ഷീറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ ഒരുപാട് കോളങ്ങൾ കാണാം, ഒരുപാട് ഭാഗത്ത് ഫില്ല് ചെയ്യാൻ കാണാം, സർക്കാരിൻ്റെ ഒരു മുദ്ര മുകളിലായിട്ട് കാണാം, ഗവൺമെൻറ് ഓഫ് കേരള എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിരുന്ന വളരെ വ്യത്യസ്തമായിരിക്കും. മോഡൽ പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ മെയിൻ ഷീറ്റ്, ഇതിൽ ആദ്യ ഫേസിംഗ് ഷീറ്റ് ഫസ്റ്റ് പേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതെന്താണ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എക്സാമിനേഷൻ്റെ പേരാണ്. നിങ്ങൾക്ക് അവിടെ കാണാം നെയിം ഓഫ് എക്സാമിനേഷൻ. അതിന് നേരെ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ എഴുതുന്നത് എസ് 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 സി പരീക്ഷയാണെങ്കിൽ എസ് 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 സി എക്സാമിനേഷൻ മാർച്ച് 2021. അങ്ങനെയാണ് നിങ്ങൾ ഇത്തവണ എഴുതേണ്ടത്. 2021 മാർച്ചിൽ പരീക്ഷ എന്ന കുട്ടികൾ എഴുതേണ്ടത് എസ് 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 സി എക്സാമിനേഷൻ മാർച്ച് 2021. ഇനി മോഡൽ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത് എസ് 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 സി മോഡൽ എക്സാമിനേഷൻ മാർച്ച് 2021. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും പരീക്ഷ ഏതാണ് എന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും, ആ പേരാണ് നിങ്ങൾ താഴോട്ട് എഴുതേണ്ടത്. നെയിം ഓഫ് എക്സാമിനേഷൻ എന്നതിന് നേരെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി തൊട്ട് താഴെയായിട്ട് സബ്ജക്റ്റ്, വിഷയം, ഏത് സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് 10 സബ്ജക്റ്റുകളാണുള്ളത്, അതിൽ 9 തിയറി എക്സാമിനേഷനായിട്ട് നടക്കുക. അതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് മലയാളമാണെങ്കിൽ മലയാളം എന്ന് എഴുതുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് എഴുതുക, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് എന്ന് എഴുതുക. ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് നിങ്ങളവിടെ എഴുതുക. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പേപ്പർ എന്ന് കാണാം. ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ളൊരു ഏരിയ ആണത്. ഈ പേപ്പർ എന്നുള്ളത് നേരെ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് മലയാളം പരീക്ഷയെ ബന്ധപ്പെട്ട് മാത്രമാണ്. മലയാളം പേപ്പർ 1, പേപ്പർ 2, അങ്ങനെ 2 പേപ്പറുകൾ മലയാളത്തിനുണ്ട്. അതിൽ മലയാളം ഫസ്റ്റ് ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല, പകരം അറബിയോ സംസ്കൃതം ഉറുദു ഒക്കെ ആയിരിക്കും, പക്ഷേ സെക്കൻഡ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേപ്പർ 2 എന്ന് എഴുതുക, മലയാളം ഫസ്റ്റ് ആണെങ്കിൽ പേപ്പർ 1 എന്നും എഴുതുക. ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്, മലയാളം ഫസ്റ്റ് ആണെങ്കിൽ പേപ്പർ 1 എന്ന് എഴുതുക, സെക്കൻഡ് ആണെങ്കിൽ പേപ്പർ 2 എന്ന് എഴുതുക. മറ്റ് സബ്ജക്റ്റുകൾക്കൊന്നും ആ ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരാവശ്യമില്ല, മലയാളം മാത്രമാണ് ഫസ്റ്റ് സെക്കൻഡ് വരുന്നത്. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷ നടക്കുന്ന തീയതിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് നിങ്ങൾ നമ്പറിൽ തന്നെ എഴുതുക. ഉദാഹരണത്തിന് മാർച്ച് 1 പരീക്ഷയെങ്കിൽ 1/01/03 അല്ലെങ്കിൽ 01/03/2021 എന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷ നടക്കുന്ന ഡേറ്റ് തെറ്റില്ലാതെ കൃത്യമായിട്ട് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചില കോളങ്ങൾ കാണാം, കുറേ ഗ്യാപ്പുകൾ കാണാം. അവിടെയൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണോ എന്ന്. അത് നിങ്ങൾക്കുള്ളതല്ല, പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ആളുകൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓരോ ചോദ്യത്തിനും നിങ്ങൾ കിട്ടിയ മാർക്ക് അവർ ക്വസ്റ്റ്യൻ നമ്പർ താഴെയായിട്ട് എഴുതും. അവിടെ നിങ്ങളൊന്നും ഫില്ല് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്കുള്ളതല്ല. അത് പേപ്പർ വാല്യുവേഷൻ നടത്തുന്നവർക്കും ടാബുലേഷൻ നടത്തുന്നവർക്കുമൊക്കെയാണ് ആ ഭാഗം ഉപയോഗിക്കുക. നിങ്ങൾ അതിൽ തൊടേണ്ടതില്ല, ആ ഭാഗം നിങ്ങൾ ഫ്രീ ആയിട്ടിടുക. നമ്മുടെ സാധാരണ പരീക്ഷയിലുള്ള പോലെ മാർക്ക് പേപ്പറിൻ്റെ സൈഡിലല്ല, ഫ്രണ്ട് പേജിലാണ് അവർ എഴുതുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഭാഗം, അവിടെ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടിടുക, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിൻ്റെ അവസാനം ഗ്രാൻഡ് ടോട്ടൽ സ്കോർ അവാർഡ് എന്ന് കാണാം, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതല്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ നോക്കുന്ന ആളുകളാണ് അതെല്ലാം ചെയ്യുന്നത്. ഇനി തൊട്ട് താഴെയുള്ള കോളമാണ് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റിൻ്റെ രജിസ്റ്റർ നമ്പറാണ് ഇനി അവിടെ എഴുതേണ്ടത്, അതായത് നിങ്ങളുടെ എസ് 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 സി അല്ലെങ്കിൽ +2 രജിസ്റ്റർ നമ്പർ. അവിടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ 2 കാണാം, 7 റോയും 2 കോളങ്ങളും നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 7 കള്ളികളുണ്ട്. 7 കള്ളികൾ യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. +2 രജിസ്റ്റർ നമ്പർ 7 കള്ളികളിലായിട്ടാണ് ഉണ്ടാവുക. അതേസമയം എസ് 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 സിയുടേത് 6 മാത്രമേ ഉണ്ടാവൂ. എസ് എസ് സി രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, 6 മാത്രമേ ഉള്ളൂ. +2 7 ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് 7 കോളങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എസ് എസ് സി വിദ്യാർത്ഥികൾ മുകളിൽ, നിങ്ങൾക്ക് 2 തട്ടായിട്ടാണ് ആ കള്ളികൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണാം. അതിൽ മുകളിൽ അക്കത്തിലാണ് എഴുതേണ്ടത്, ഇൻ ഫിഗേഴ്സ് എന്ന് കൊടുത്ത് കാണാം. അവിടെ അക്കത്തിലാണ് എഴുതേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു 6 നമ്പറുകൾ മാത്രമാണ് എസ് എസ് സിക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒന്നുകിൽ ആദ്യത്തെ കള്ളി ഒഴിച്ചിട്ട് ബാക്കി കള്ളികളിൽ നമ്പർ എഴുതാം, അല്ലെങ്കിൽ അവസാനത്തെ കള്ളി ഒഴിവാക്കി ആദ്യമുള്ള 6 കള്ളികളിൽ എഴുതാം. അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഏത് കള്ളിയാണോ ഒഴിവാക്കി വിടുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നത് നന്നായിരിക്കും. ഏത് കള്ളിയാണോ ഒഴിവാക്കുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചിടുക. ബാക്കി സ്ഥലത്താണ് നിങ്ങളുടെ നമ്പർ എഴുതേണ്ടത്, തെറ്റാതെ നമ്പർ എഴുതണം.
നമ്പർ എഴുതുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വ്യക്തമായ രീതിയിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ വേണം എഴുതാൻ. ഓരോ അക്കവും കൃത്യമായിട്ട് വായിക്കാൻ കഴിയണം. കാരണം ഈ നമ്പർ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റിസൾട്ട് അടക്കം പ്രസിദ്ധീകരിക്കപ്പെടുക. അത് തെറ്റിച്ചെഴുതാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുകയാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതിൻ്റെ തൊട്ട് താഴെ ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ അക്ഷരത്തിൽ എഴുതണം, അഥവാ വേർഡ്സിൽ എഴുതണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 22 58 36 ആണെന്ന് കരുതുക. 2 2 5 8 3 6 ആണെന്ന് കരുതുക. അപ്പോൾ മുകളിൽ നിങ്ങൾ അക്കം എഴുതിയിട്ടുണ്ടാവും. അതിന് നേരെ താഴെ നിങ്ങൾ ഇത് അക്കത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 2 2 5 8 3 6 ഇങ്ങനെ ഓരോ കോളത്തിൽ വേണം എഴുതാൻ. അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 2 2 5 8 3 6 എന്നും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പർ ഓരോ കോളത്തിൽ എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ നമ്പർ അക്ഷരത്തിൽ എഴുതാം. അവിടെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. ഒരിക്കലും 225836 അങ്ങനെ എഴുതാൻ പാടില്ല. 2 2 5 8 3 6 അല്ലെങ്കിൽ 2 2 5 8 3 6 എന്ന് എഴുതാം. തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റൊരു കോളം കാണാം, ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ. അവിടെ നിങ്ങളല്ല സൈൻ ചെയ്യേണ്ടത്, അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ എക്സാം റൂമിൽ ഡ്യൂട്ടിക്ക് വരുന്ന അധ്യാപകൻ, അതായത് ഇൻവിജിലേറ്ററാണ് അവിടെ സൈൻ ചെയ്യേണ്ടത്. അതിവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ തൊട്ടടുത്തുള്ള ക്വസ്റ്റ്യൻ നമ്പർ, കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോഡ് ഉണ്ടാവും, അത് നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഒരു വശത്തായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ കോഡ് നിങ്ങളവിടെ കൃത്യമായിട്ട് എഴുതണം. ആ കോഡ് തെറ്റാതെ നിങ്ങൾ എടുത്ത് ഈ കോളത്തിൽ എഴുതുക. ഇനി എല്ലാത്തിനും മുകളിലായിട്ട് ഒരു കോളം കൂടിയുണ്ട്, ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ് യൂസ്ഡ്. കുട്ടികൾക്ക് കൺഫ്യൂഷനുള്ള മറ്റൊന്നാണ്. ഇത് എക്സാമിൻ്റെ അവസാനം മാത്രമാണ് എഴുതുക. ഇതുവരെ ഉള്ളതെല്ലാം എക്സാമിൻ്റെ തുടക്കത്തിലാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എക്സാമിൻ്റെ അവസാനമാണ് എഴുതുക. നിങ്ങൾ വാങ്ങിയ അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണമാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്ക് മെയിൻ ഷീറ്റ് ലഭിക്കുമ്പോൾ അവിടെ ആ മെയിൻ ഷീറ്റിൽ 2 പേജുകളുണ്ടാവും. അതിൽ ഒന്നിൽ, ഒരു പേജിൽ നിങ്ങൾക്ക് 2 വശവും എഴുതാനും കഴിയും. അത് അഡീഷണൽ ഷീറ്റല്ല, അത് മെയിൻ ഷീറ്റാണ്. അഡീഷണൽ ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ വാങ്ങുന്ന ഷീറ്റുകളുടെ എണ്ണമാണ്. അതായത് നിങ്ങൾ മെയിൻ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ, മെയിൻ ഷീറ്റിൻ്റെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഭാഗത്ത് എഴുതി കഴിഞ്ഞ ശേഷം എക്സ്ട്രാ ഷീറ്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോട് വാങ്ങാറുണ്ട്. ടീച്ചേഴ്സിൻ്റെ എഴുന്നേറ്റ് നിന്ന് അഡീഷണൽ ഷീറ്റ് ചോദിക്കാറുണ്ട്. ഈ അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണമാണ്, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ വാങ്ങിയ ഷീറ്റുകളുടെ എണ്ണമാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അതിൽ മെയിൻ ഷീറ്റിൻ്റെ എണ്ണം കൂട്ടില്ല, എക്സ്ട്രാ വാങ്ങിയ ഷീറ്റിൻ്റെ എണ്ണം മാത്രമാണ് അവിടെ എഴുതേണ്ടത്. ഈ രീതിയിലാണ് നിങ്ങൾ SSLC ഫസ്റ്റ് പേജ് പൂരിപ്പിക്കേണ്ടത്. തൊട്ട് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തത് കാണാൻ സാധിക്കും. എന്നാൽ മോഡൽ എക്സാമിൽ അവിടെ അത്തരമൊരു നിർദ്ദേശങ്ങൾ ഉണ്ടാവണമെന്നില്ല. എവിടെയാണോ ബ്ലാങ്കായിട്ട് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ നിങ്ങൾ എഴുതി തുടങ്ങുക. നിങ്ങൾക്കത് പേപ്പർ കിട്ടുമ്പോൾ കൂടുതൽ വിവരങ്ങൾ മോഡൽ എക്സാമിന് ബോധ്യമാവും എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.